Look here, there and yonder, the world is full of wonder. For all the where and why, hows and the when, what, where's. There's but one place worthy, Achala Bharati. There's but one place worthy, Achala Bharati. Children, today we are going to listen to a story that has been written by great artist Yamuna Murthy aunty. It is a very nice story. Come, let us listen to the story. Achala Vismaya Loka, an amazing world of limitless fun. Brought to you by Achala Bharati Trust. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കഥയുമായാണ് വന്നിരിക്കുന്നത്. ഈ കഥയിൽ വളരെ നല്ല കഥാപാത്രങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ നന്നായി ആസ്വദിക്കാം. ആസ്വാദനം മാത്രമല്ല, കഥയ്ക്ക് നല്ലൊരു സന്ദേശം കൂടിയുണ്ട്. സോ നമുക്ക് തുടങ്ങാം. കഥയുടെ പേരാണ് മാതള നാരങ്ങ സുന്ദരി. പണ്ടൊരിക്കൽ ഒരു പട്ടണത്തിൽ രമേഷ് എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. വേനൽ അവധിയായിരുന്നത് കൊണ്ട് രമേഷ് തന്റെ മുത്തശ്ശിയുടെ ഗ്രാമത്തിലേക്ക് പോയി. തന്നെ പോലെ തന്നെ ആ ഗ്രാമത്തിലെ കുട്ടികളും അവരുടെ മുത്തശ്ശിയും മുത്തശ്ശിമാരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. പാവം രമേഷിന് അവിടെ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ഭയങ്കര നിരാശ തോന്നി. അവൻ വെറുതെ ഇരുന്ന സമയത്ത് മുത്തശ്ശിയുടെ വീടിന്റെ പുറകിലത്തെ സ്ഥലത്തേക്ക് പോയി. അവിടെ നല്ലൊരു തോട്ടമുണ്ടായിരുന്നു. പക്ഷേ ആ തോട്ടത്തിൽ നിറയെ ഇലകളും ചുള്ളിക്കമ്പുകളും വീണ് കിടക്കുകയായിരുന്നു. രമേഷ് പറഞ്ഞു, പാവം മുത്തശ്ശി, മുത്തശ്ശിക്ക് വയസ്സായി. ഇതൊന്നും നന്നായി സൂക്ഷിക്കാൻ മുത്തശ്ശിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മുത്തശ്ശിയെ സഹായിച്ചാലോ. അവൻ വേഗം ചുറ്റും തിരഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ ചൂലെ വേഗം അവൻ അവിടേക്ക് തൂത്തുവാരാൻ തുടങ്ങി. താമസിയാതെ ഉണങ്ങിയ ചില്ലകളും ഇലകളും എല്ലാം ശേഖരിച്ച് ഒരു കൂമ്പാരം അവൻ ഉണ്ടാക്കി. വീട്ടിലേക്ക് പോയി കുറച്ച് മണ്ണെണ്ണയും തിരിയും തീപ്പെട്ടിയും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് രമേഷ് ആ കൂമ്പാരത്തിന് തീയിട്ടു. തീ പെട്ടെന്ന് കൂമ്പാരത്തിൽ പിടിച്ചു. അത് വേഗം എല്ലാവിടത്തേക്കും വ്യാപിച്ചു. താമസിയാതെ ഒരു വലിയ തീക്കൂമ്പാരം അവിടെ ഉണ്ടായി. മുത്തശ്ശി വേഗം ഓടി വന്നു. മുത്തശ്ശി പറഞ്ഞു, ഓ എന്റെ ദൈവമേ, എങ്ങനെ ഇത് സംഭവിച്ചു? അവർ വേഗം ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് തീക്കൂമ്പാരത്തിന് മുകളിൽ ഒഴിച്ചു. തീ കണ്ട് മുത്തശ്ശി നിലത്തിൽ വീണ് കലയിൽ കൈവച്ച് പറഞ്ഞു, എന്റെ രമേഷ്, എന്താണ് നീ ചെയ്തത്? നീ ഇവിടുത്തെ ചെടികളെല്ലാം കത്തിച്ചോ? നോക്ക്, തീജ്വാലകളൊക്കെ ഉയരുന്നത്. അതാ വൃക്ഷത്തിലേക്ക് പിടിച്ചു. പിന്നെ മാതള നാരങ്ങ ചെടി നോക്കി, അതിന്റെ ഇലകളും ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യും? നീ എന്തിനാ ഇത്രയും വലിയ കാര്യം ചെയ്തത്? എന്തൊരു വേദനയാണെന്നറിയാമോ ഇതെല്ലാം? ആ ചെടിക്കൊക്കെ എന്തൊരു വേദനിച്ചിട്ടുണ്ടാവും. മുത്തശ്ശിയുടെ വാക്കുകൾ രമേഷിനെ അത്ഭുതപ്പെടുത്തി. രമേഷ് ചോദിച്ചു, ഈ സ്ഥലം വൃത്തിയാക്കുന്നതിലൂടെ ഞാൻ മുത്തശ്ശിയെ സഹായിക്കാനല്ലേ ശ്രമിച്ചത്? ഒപ്പം ചിരിയോടെ അവൻ കൂട്ടിച്ചേർത്തു, സസ്യങ്ങൾക്ക് എങ്ങനെ വേദന അനുഭവപ്പെടും? അവർ ജീവിച്ചിരിക്കുന്നൊന്നില്ലല്ലോ. തീർച്ചയായും അവർ ജീവിച്ചിരിക്കുന്നു രമേഷ്, മുത്തശ്ശി മറുപടി പറഞ്ഞു. അവർക്ക് വേദനയും സങ്കടവും സന്തോഷവും നമ്മളെ പോലെ തന്നെ അനുഭവിക്കും. നീ എന്താ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത്? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഹൃദയമോ ബുദ്ധിയോ ഇല്ലെന്നാണോ നീ പറയുന്നത്? രമേഷ് തിരിച്ചു ചോദിച്ചു, ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ പോലെ സംസാരിക്കാത്തത്? അവർ തീർച്ചയായും സംസാരിക്കുന്നുണ്ട് രമേഷ്, നിനക്കത് മനസ്സിലാകാത്തതാണ്. അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും നീ ചെയ്തത് ശരിയായില്ല, മുത്തശ്ശി അത് പറഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോയി. മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് രമേഷിന് ആകെ വിഷമമായി. അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവൻ വേഗം അവിടെ കണ്ട ഒരു കല്ലിന്റെ മുകളിൽ കയറിയിരുന്നു. അവൻ പയ്യെ ഉറക്കത്തിലേക്ക് വീഴാൻ തുടങ്ങി. രമേഷ്, രമേഷ്, അവൻ ശബ്ദം എവിടെ വരുന്നെന്ന് കേട്ട് വേഗം എടുത്തു നോക്കി. എങ്ങും കാണാനില്ല. അവൻ ആകെ ആശ്ചര്യമേ, ഈ ആളില്ലാത്ത സ്ഥലത്ത് ഇവന് എവിടുന്ന് ഈ സൗണ്ട് കേട്ടേന്ന് ആകെ സ്തംഭിച്ച് ഇങ്ങനെ ഇരിക്കാം. പെട്ടെന്ന് വീണ്ടും, രമേഷ്, രമേഷ്, ഞാൻ എവിടെയാണ്? ഈ മാതള നാരകത്തിലേക്ക് നോക്കൂ. വേഗം രമേഷ് ആ മാതള നാരകത്തിലേക്ക് നോക്കി. അവിടെ ഒരു മാതള നാരങ്ങ, അതിന്റെ പഴുത്ത മാതള നാരങ്ങയിൽ ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുന്നു. അതിന്റെ ഉടുപ്പിന്റെ നിറമെല്ലാം മാതള നാരങ്ങയിൽ കൂട്ടിലിട്ട്, കാലിൽ മാതള നാരങ്ങയുടെ ചുവപ്പ് കാന്തനമുള്ള ഷൂസ് ഒക്കെ ഇട്ടിരിക്കുന്നു. അവൻ അതിലേക്ക് നോക്കി. വേഗം ആ മാതള നാരങ്ങ സുന്ദരി അവനോട് പറഞ്ഞു,
രമേശ്, നിന്റെ കൈ നീട്ട്, ഞാൻ കയ്യിലേക്ക് കയറാം. അവൻ ഇങ്ങനെ സ്തംഭിച്ച് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോ വീണ്ടും ആ മാതളക സുന്ദരി പറഞ്ഞു, ഞാനാണ് മാതള നാരക സുന്ദരി, നീ കൈ നീട്ട്, ഞാൻ അതിലേക്ക് കയറട്ടെ. രമേശ് അവന്റെ കൈ നീട്ടി. മാതള നാരങ്ങ സുന്ദരി അവന്റെ കയ്യിലേക്ക് കയറി. സുന്ദരി കയറിയിട്ട് വേഗം പറഞ്ഞു, കാറ്റേ കാറ്റേ വേഗം വരൂ, ഞങ്ങളെ വേഗം എവിടുന്ന് കൊണ്ടുപോകൂ. വേഗം ചെറിയൊരു കാറ്റ് വന്ന് കാറ്റ് രമേശിനെയും രമേശിന്റെ കൈപ്പത്തിയിലിരിക്കുന്ന മാതള നാരങ്ങ സുന്ദരിയെയും കാറ്റിന്റെ കയ്യിലാക്കി. കുഞ്ഞിക്കുട്ടികളെ തൊട്ടിലാട്ടുന്നത് പോലെ കാറ്റ് അവരെ കൊണ്ട് വലിയ കാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് രമേശിനെയും മാതള നാരങ്ങ സുന്ദരിയെയും താഴെയിറക്കി. രമേശ് ചുറ്റും നോക്കി. അയ്യോ, ഇതൊരു വലിയ കാടാണ്. അവൻ ചുറ്റും നോക്കി ഇങ്ങനെ സ്തംഭിച്ചു നിന്നപ്പോൾ നമ്മുടെ മാതള നാരങ്ങ സുന്ദരി പറഞ്ഞു, രമേശ് നീ ഇങ്ങനെ നിൽക്കാതെ എന്റെ കൂടെ വാ. അവിടെ നിന്ന് അവർ നടന്നു നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു വലിയ ഗുഹ, അത് കല്ല് വെച്ച് ഇങ്ങനെ മൂടി വെച്ചേക്കാം. വേഗം നമ്മുടെ മാതള നാരങ്ങ സുന്ദരി ആ കല്ലിൽ ചെന്നിട്ട് മുട്ടി. താമസിയാതെ ഒരു ഭീമാകാരനായി ചെന്നു ആ ഗുഹയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റി പുറത്തേക്ക് വന്നു. വലിയ ചുവന്ന കണ്ണുകൾ, കട്ടിയുള്ള മീശ, നീളൻ പല്ലുകൾ, കട്ടിയുള്ള മൂർച്ചയുള്ള മുടി നീട്ടി വളർത്തിയിരിക്കുന്നു. ആ കൂട്ടിൻ രൂപത്തെ കണ്ട് രമേശ് ഭയന്ന് കണ്ണുകളടച്ചു. നമ്മുടെ മാതള നാരങ്ങ സുന്ദരി അവരെ നോക്കി പറഞ്ഞു, ഹേയ് രമേശ്, നീ എന്തിനാ കണ്ണുകൾ അടച്ചിരിക്കുന്നേ? കണ്ണ് തുറക്ക്, ഇവനൊരു ജാലവിദ്യക്കാരനാണ്, എന്റെ സുഹൃത്താണ്, നിന്നെ അവനൊന്നും ചെയ്യത്തില്ല, നീ പേടിക്കൊന്നും വേണ്ട, വാ രമേശ് കണ്ണു തുറക്ക്. നമ്മുടെ രമേശ് കണ്ണു തുറന്ന് പയ്യെ പയ്യെ കണ്ണു തുറന്നു നോക്കി. മാതള നാരങ്ങ സുന്ദരി ആ ജാലവിദ്യക്കാരോട് സംസാരിക്കുകയും രമേശിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ജാലവിദ്യക്കാര, ഇതാണ് എന്റെ പുതിയ സുഹൃത്ത്, ഇവന്റെ പേരാണ് രമേശ്. മാതള നാരങ്ങ സുന്ദരി തന്റെ സുഹൃത്തിനെ കുറിച്ച് വളരെ പൊക്കി പറഞ്ഞു. അതിനുശേഷം മാതള നാരങ്ങ സുന്ദരി പറഞ്ഞു, എന്റെ സുഹൃത്തിനെ കുറച്ച് സംശയങ്ങളുണ്ട്. ഈ സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ടോ? സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുമോ? അവർക്ക് മനുഷ്യന്മാരെ പോലെ അനുഭവിക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, വേദന വരൂ, സന്തോഷം വരൂ, സങ്കടം വരൂ, അങ്ങനെയൊക്കെ നമ്മുടെ സുഹൃത്തായ രമേശിന് ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവനെ സംശയം മാറ്റാൻ ജാലവിദ്യക്കാരൻ സഹായിക്കുമോ? നമ്മുടെ ഭീമാകാരനായ ജാലവിദ്യക്കാരൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം. അവൻ അതിന്റെ അടുത്ത് ഒരു ഉണങ്ങി കത്തിക്കരഞ്ഞ ഒരു മരം കണ്ടു. രമേശ് ആ മരത്തിലേക്ക് നോക്കി. നമ്മുടെ ജാലവിദ്യക്കാരനോട് മാതള നാരങ്ങ സുന്ദരി പറഞ്ഞു, ഈ മരത്തെ ജീവിപ്പിച്ച് രമേശിനത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? വേഗം നമ്മുടെ ജാലവിദ്യക്കാരൻ ഒരു ജാലവിദ്യ വടിയൊക്കെ കൊണ്ടുവന്നിട്ട് ആ മരത്തിനെ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു, അക്രഡാബ്രൂം. താമസിയാതെ ആ മരത്തിന് ജീവൻ വന്നു, അത് കരയാൻ തുടങ്ങി. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ, എന്തിനാ ഇതെന്നോട് ചെയ്തത്? ആരാ എനിക്ക് ജീവൻ തന്നത്? അയ്യോ, എനിക്ക് വേദനിക്കുന്നേ, എന്റെ കൈയും കാലൊക്കെ ചുട്ടു പൊള്ളുന്നേ, അയ്യോ എനിക്ക് വേദനിക്കണേ. ഈ വേദനയോടുള്ള ശബ്ദം കേട്ടിട്ട് നമ്മുടെ രമേശ് ഞെട്ടിപ്പോയി. അത് കണ്ട് വളരെ സങ്കടം വന്നു. അവൻ ആ മരത്തെ മൃദുവായി സ്പർശിച്ചു. അയ്യോ, ഈ മരത്തിന് എന്താ സംഭവിച്ചത്? ആരാ നിങ്ങളോട് ഇതൊക്കെ ചെയ്തത്? നീ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടോ? രമേശ് ആ വൃക്ഷത്തോട് വളരെ സൗമ്യമായി ചോദിച്ചു. ആ വൃക്ഷമോടും ഉടനെ മറുപടി പറഞ്ഞു, നീ തന്നെയാണ് ഇതെന്നോട് ചെയ്തത്. രമേശ് ആശ്ചര്യപ്പെട്ടു ചോദിച്ചു, എന്ന്? ഞാനോ? ഞാനത് എങ്ങനെയാണ് ചെയ്തത്? മരം സങ്കടത്തോടെ മറുപടി പറഞ്ഞു, ഇത് നീ മാത്രമല്ല, ഇവിടെയുള്ള മനുഷ്യരാശി മുഴുവനുമാണ് ഇത് ചെയ്തത്. ഇവിടെയുള്ള ആളുകളുടെ വാഹനങ്ങൾ, എന്തൊരു വാഹനങ്ങളാണുള്ളത്! അവരാണിത് ഞങ്ങളോട് ചെയ്തത്. വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കറുത്ത പുക, വിവിധ തരം ഫാക്ടറികളിൽ നിന്ന് പുറപ്പെടുന്ന പുക, അതാണ് എന്റെ ഈ ദുരന്തത്തിന് കാരണം. ഈ പുകയ്ക്ക് ദോഷകരമായ രാസവസ്തുക്കളുണ്ട്. അത് കാറ്റിനൊപ്പം സഞ്ചരിക്കുന്നു, ആകാശത്തിലെ മേഘങ്ങളുമായി സംയോജിച്ച് ആസിഡ് രൂപപ്പെടുന്നു. ഇത് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നു. ഇതുമൂലം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? എന്ത് സംഭവിക്കുന്നു? രമേശ് ചോദിച്ചു. ആസിഡ് മഴ നിരത്തി വീഴുമ്പോൾ ഞങ്ങളുടെ വേരുകൾ കത്തി നശിക്കുന്നു. അവ കാരണം ഞങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നു. വേരുകൾ നശിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. വേദനാജനകമായ മരണം. ഞങ്ങളുടെ എല്ലാ ഇലകളും കത്തിച്ച് നശിക്കുന്നു. ഞങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. നോക്കൂ,
ഞാൻ മരിക്കുന്നു. രമേശ് വൃക്ഷത്തോട് ചോദിച്ചു, ഇതിനുള്ള പരിഹാരം എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യണം? വാഹനങ്ങൾ നശിപ്പിക്കണം. ഇന്ന് വാഹനങ്ങളെല്ലാം നശിപ്പിക്കണമെന്നോ? ഓ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് രമേശ്. വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കറുത്ത പുക അത് പുറപ്പെടുവിക്കരുത്. അതില്ലെന്ന് ഉറപ്പാക്കണം നിങ്ങൾ. വാഹനങ്ങൾ കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുകയും സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ പുക പുറത്തു വരാതിരിക്കാൻ പറ്റും. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ലേ? അപ്പോ ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുകയുടെ കാര്യമോ? രമേശ് ചോദിച്ചു. അതിന് വളരെ ലളിതമായ ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം മരങ്ങൾ നടുക എന്നതാണ്. അത്തരം ഫാക്ടറിക്ക് ചുറ്റും മരങ്ങൾ നടുമ്പോൾ ആവശ്യമായ ഓക്സിജൻ ഞങ്ങൾ നൽകും. മലിനമായ പുകയിൽ നിന്ന് മനുഷ്യ രക്ഷിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം മാതള നാരങ്ങ സുന്ദരി ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, രമേശ്, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ആളുകൾ മരങ്ങൾ മുറിക്കുന്നത് തുടരുകയാണെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സസ്യങ്ങൾക്കും മരങ്ങൾക്കും നിങ്ങൾ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്നത്. ഓക്സിജൻ ഉണ്ടാക്കുന്നില്ല. ഓക്സിജൻ ഉണ്ടായില്ലെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല. അതിനാൽ പരിഹാരമുണ്ട്. നിങ്ങൾ ചെടികളും മരങ്ങളും കഴിയുന്നത്ര നടുക. അവയെ സംരക്ഷിക്കുക. രമേശിന് സന്തോഷമായി. ഈ പരിഹാരങ്ങളെല്ലാം വളരെ ലളിതമാണല്ലോ. വാഹനങ്ങൾ യഥാസമയം സർവീസ് ചെയ്യുകയും നന്നാക്കുകയും ചെയ്യുക എന്ന് ഞങ്ങൾ ഉറപ്പാക്കാം. സാധ്യമാകുന്നിടത്തെല്ലാം പുതിയ മരങ്ങൾ ഞങ്ങൾ നട്ടുപിടിപ്പിക്കാം. നമുക്ക് ചുറ്റുമുള്ള പച്ചപ്പ് അത് മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ആവശ്യമായ ഓക്സിജൻ നൽകാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ മരങ്ങളെല്ലാം നട്ട് ഈ പച്ചപ്പെല്ലാം സംരക്ഷിച്ച് എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാൻ ഞങ്ങൾ സഹായിക്കാം. മാതള നാരങ്ങ സുന്ദരി ഇതെല്ലാം കേട്ട് കൈയടിച്ച് രമേശിനെ അനുമോദിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മരം വേദനയോടെ ഉറക്കെ നിലവിളിച്ചു. രമേശ് ഉടനെ മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. സഹോദര വൃക്ഷ, നിങ്ങൾക്ക് ഇതുപോലെ മരിക്കാൻ സാധിക്കുകയില്ലല്ലേ? ഞങ്ങൾക്കും ഇന്നൊരു വേദനാജനകമായാണ് ഈ അവസ്ഥ. ദൈവമേ, ഇനി ഇങ്ങനെ ഒരാൾക്കും വരുത്തരുതേ. മരം സഹായത്തിനാൻ നിലവിളിച്ചു. പ്രിയ രമേശ്, എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഈ ശബ്ദം കേട്ട് രമേശ് പെട്ടെന്ന് കണ്ണു തുറന്നു. അവന്റെ അടുത്ത് നിൽക്കുന്നു നമ്മുടെ മുത്തശ്ശി. അവൻ വേഗം ചുറ്റും തിരിഞ്ഞു നോക്കി. മാതള നാരങ്ങ ചെടിയിലേക്ക് നോക്കി. അവിടെയും ഒന്നും കാണുന്നില്ല. മുത്തശ്ശി അവനെ കുട്ടി വിളിച്ചു. എന്തു പറ്റി രമേശ്, എന്നാ സംഭവിച്ച? നീ എന്തിനാ കിടന്നിങ്ങനെ അലറി വിളിക്കുന്നത്? അവൻ ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് കണ്ണടച്ചിരുന്നു. പിന്നെ അവന് മനസ്സിലായി അവൻ കണ്ടതെല്ലാം സ്വപ്നമാണെന്ന്. അവൻ നേരെ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുത്തശ്ശി ഇതൊക്കെ കേട്ടിട്ട് അവനോട് സംസാരിച്ചു. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? ചെടികൾക്കും മരങ്ങൾക്കും നമ്മളെ പോലെ തന്നെ ജീവൻ ഉണ്ടെന്ന്, അവർക്കും ശ്വസിക്കാൻ കഴിയുമെന്ന്, നമ്മളെ പോലെ അവരും സംസാരിക്കുമെന്ന്. അപ്പോൾ രമേശ് പറഞ്ഞു, ശരിയാ മുത്തശ്ശി പറഞ്ഞത്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി ഞാൻ ഒരിക്കലും ഒരു ചെടിയും നശിപ്പിക്കത്തില്ല. അവൻ അങ്ങനെ ഒരു തീരുമാനം വന്നെടുത്തു. ആ നിമിഷം മുതൽ രമേശ് പച്ചപ്പ് എങ്ങനെ സംരക്ഷിക്കാം എന്ന് തീരുമാനമെടുത്തു. സംരക്ഷിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഈ കഥയിലെ രമേശ് അവസാനം തീരുമാനമെടുത്തത് കണ്ടോ? ശരിയാണ് കൂട്ടുകാരെ, മരങ്ങളും ചെടികളും സസ്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളില്ല. അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അവർ പുറപ്പെടുവിക്കുന്ന ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. എന്ന് നമ്മൾ ചെടികളും മരങ്ങളും വെട്ടിമുറിക്കുന്നു, നമ്മൾക്കുള്ള അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നില കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറഞ്ഞു വന്നാൽ നാളെ നമുക്ക് മൃഗങ്ങൾക്കും ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇല്ലാതെയായി നമുക്ക് ജീവിക്കാൻ സാധിക്കാതെ വരുന്നു. അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഒരു തീരുമാനമെടുക്കാം. ഞങ്ങൾ കൂടുതൽ മരങ്ങൾ നടും. മലിനീകരണം ഉണ്ടാകാതെ ഇരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കും. ഈ സന്ദേശം നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നമ്മളറിയുന്ന എല്ലാവർക്കും നമുക്ക് അയച്ചു കൊടുക്കാം. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം. ബൈ ബൈ കൂട്ടുകാരെ. Was such a nice story, isn't it? Thank you, Yamuna aunty, for writing such a nice story. We too promise to take care of plants and trees.
Did you like the story, children? Let us know your feedback in the comment section. Thank you. Bye.